ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ഒരു മിസ്റ്റർ സീരിയലായ നമ്മുടെ അമ്മയറിയാതെ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത് അമ്പാടി എടുക്കുന്ന ആ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം തന്നെയാണ്. അത് അവിടെ മരണ വീടിനെ വരെ ഞെട്ടിച്ച് കളഞ്ഞ ആ ഒരു തീരുമാനം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ അനു വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നു. അനു ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്പാടിയുടെയും ടീച്ചറിൻ്റെയും അടുത്ത് വന്ന അനു എന്താ കാര്യം എന്ന് അറിയത്തില്ലാതെ ഒരു അമ്പരപ്പോട് കൂടി തന്നെ നിൽക്കുകയാണ്. തൻ്റെ വീടിൻ്റെ ചുറ്റും ആളുകൾ അവിടെ അമ്പാടിയും അലീനയും വിഷമിച്ച് നിൽക്കുകയാണ്. അലീന കരയുന്നുണ്ട്. എന്നാൽ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഒരു മൂലക്ക് തൻ്റെ അച്ഛനും ഇരുന്ന് പൊട്ടിക്കരയുന്നു. എന്താ കാര്യമെന്നറിയത്തില്ലാതെ അനു പകച്ചു തന്നെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛ എന്ന് പറയുമ്പോഴേക്കും തൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് ആ അച്ഛൻ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പൊട്ടിക്കരയുമ്പോഴും എന്ത് പറ്റി എന്നുള്ളത് അനുവിനറിയില്ല. അപ്പം മോളെ അവൾ പോയല്ലോടാ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ അച്ഛൻ്റെ കരച്ചിൽ. അപ്പോൾ തന്നെ ഒരു ഞെട്ടലോടെ അകത്തേക്ക് കയറി ഓടുകയായിരുന്നു അനു. ചെന്ന് നോക്കിയാലും അകത്തു നിന്നും ഒരു ഭയങ്കര ശബ്ദത്തിൽ അലറി വിളിച്ചുള്ള ഒരു കരച്ചിലാണ് പിന്നെ അനുവിൻ്റെ കേൾക്കുന്നത്. പൊട്ടിക്കരയുന്ന അനുവിൻ്റെ ആ ശബ്ദം കേട്ട ഉടൻ തന്നെ അലീന ടീച്ചറും പുറത്തു നിന്ന് പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം അമ്പാടിയോട് പറയുകയാണ്, എത്രയോ ആളുകളുടെ കരച്ചിലാണ് അമ്പാടി ഇതേപോലെ പുറത്ത് വന്നിട്ടുള്ളത്. ഇവനെപ്പോലെയുള്ള നെറികെട്ടവന്മാർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണല്ലോ അമ്പാടി ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുക തന്നെ ചെയ്യുന്നത്. ഇവനൊക്കെ അനുഭവിക്കും അമ്പാടി, അനുഭവിക്കും. ഇവനൊക്കെ നരകിച്ച് മരിക്കാവുള്ളൂ. അവനൊക്കെ അങ്ങനെ തന്നെ അമ്പാടി തീരാവുള്ളൂ. അവനൊക്കെ നശിച്ചു പോയവനാണ്. അവനൊക്കെ ഇല്ലാതെ ഈ ലോകം ഒരിക്കലും നന്നാവത്തില്ല. അവനൊക്കെ നശിച്ച് ഈ മണ്ണോട് ചേരേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ടീച്ചർ ശരിക്കും മനസ്സ് നൊന്ത് പ്രാകുകയാണ് അവനെ. അതിനുശേഷം അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് മൂർത്തിയാണ്. മൂർത്തി ഏതോ ഒരു ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കാറിലേക്ക് വന്ന് കയറാനായിട്ട് തുടങ്ങുമ്പോൾ പുറകുന്നൊരു വിളിയാണ്, ഡോ എങ്ങോട്ടാണോ പോകുന്നത് എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രജനിയും മൂർത്തിയാണ് കാണുന്നത്, മൂർത്തിയുടെ ഭാര്യയായിരുന്ന സ്ത്രീ. അപ്പം രജനി നേരെ അങ്ങോട്ട് ചെന്നിട്ട്, എടോ തനിക്കൊക്കെ തൃപ്തിയായല്ലേ, ചെയ്ത് കൂട്ടിയ പാപങ്ങൾ പോരാഞ്ഞിട്ടായിരിക്കും അല്ലേടോ ഒരു പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയിരുത്താനൊക്കെ തെളിവ് നശിപ്പിക്കാനായിട്ട്, നാണമില്ലടാ നിനക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കുന്നു, ഞങ്ങളാരും അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ, നീ ചിക്ക ചെയ്തു എന്നുള്ളത് നന്നായിട്ട് തന്നെ അറിയാം. രജനി, ഞാൻ അങ്ങനെയൊന്നും കൂട്ടു നിന്നിട്ടില്ല, ഞാൻ എനിക്ക് അതിൻ്റെ അടുത്ത് പങ്കില്ല. നിനക്ക് പങ്കില്ലേ, ആ അവന് പങ്കുണ്ടാവുമല്ലോ, നിന്നേക്കാൾ കൂടുതൽ പങ്ക്. ആ സച്ചി എന്ന് പറയുന്നവന് അവനതിൻ്റെ അകത്ത് പങ്കുകൊണ്ട് അവനാ ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറയാം. നീയൊക്കെ ബോംബെ നിറക്കുമതി ചെയ്ത അവനെയും കൊണ്ട്. എടോ തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി മനസ്സിന് പോലും കട്ടിയില്ലാത്ത ഒരു പെൺകുട്ടിയെ വലിച്ച് കീറി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടാണോ ഞാൻ വരുന്നത്? നിനക്കൊക്കെ എങ്ങനെ തോന്നടാ ഇങ്ങനെ ജീവിക്കാൻ? നീയൊക്കെ നശിച്ച്, നിന്നെയൊന്നും ഈ ലോകത്ത് വെച്ചേക്കത്തില്ല. നിന്നെയൊക്കെ വലിച്ച് കീറാനുള്ള സമയമാണ്. നിനക്ക് ഒരു തരുണിമയെ മാത്രമേ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ആളുകൾ നിറയുണ്ട്. നീയൊക്കെ അവശേഷിപ്പിച്ച് വെച്ചിരിക്കുന്ന നിന്റെയൊക്കെ മകൾ അവിടെ ഒരുത്തിയുണ്ട്. അവളും വരും ഒരു നാൾ പുറത്തേക്ക് നിന്നെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. അവളുടെ ആ വരവ് നീ കാത്തിരുന്നോ, അവൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. പിന്നെ അതുമാത്രമല്ല, അലീന ടീച്ചർ അവര് ഒരു തീപ്പൊരിയ, ആ ടീച്ചർ തന്നെ നിന്നെയൊക്കെ എഴുതി തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടിയും കാത്തിരുന്നോ, ഇനി നിനക്കൊന്നും വിശ്രമവും ഇല്ലാത്ത ദിവസമാണ്. ഓരോ ദിവസവും നീയൊക്കെ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഉള്ള തോന്നൽ നിന്റെയൊക്കെ ഉള്ളിൽ വരും. അതുമാത്രമല്ലടാ, നിന്നെയൊക്കെ ചാനലിലിട്ട് വലിച്ച് കീറാനാണ് ഞാൻ തയ്യാറായിട്ടിരിക്കുന്നത്. നിന്നെയും അതുപോലെ ആ സച്ചിയെയും അങ്ങനെയുള്ളവന്മാരെ ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല. എല്ലാത്തിനെയും ചാനലിലിട്ട് ഞാൻ വലിച്ച് കീറും. നിനക്കൊക്കെ മനസമാധാനം എന്നുള്ളത് കിട്ടാനായിട്ട് നീയൊക്കെ അലയുന്ന ദിവസങ്ങൾ വരും. അതിനുവേണ്ടി നീയും അവനും ഒക്കെ കാത്തിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും അവർ പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് കേട്ട മൂർത്തി നേരെ ഓടിച്ചെല്ലുന്നത് സച്ചിയുടെ അടുത്തേക്കാണ്. എടാ
സച്ചി, ഇന്ന് ഞാൻ പുറത്തു പോയപ്പോൾ ആ രജനി എന്നെ അവിടെ ഇട്ട് വലിച്ച് കീറിയില്ലെന്നേ ഉള്ളൂ. അവളുടെ വായി തോന്നിയതെല്ലാം നടു റോട്ടിലിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, നീ എന്നതിനാണ് അവളുടെ മുന്നിൽ പോയി ചാടാനായിട്ട് പോയത്? ഞാൻ ചാടിയതല്ല, കാറിലൊക്കെ ഇങ്ങോട്ട് പോരാനായിട്ട് തുടങ്ങിയപ്പോൾ അവളെന്നെ പിന്നീന്ന് വിളിച്ചിട്ട് കയറി പറഞ്ഞതാ. എടാ, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ, നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കും. ഒരു സംശയവും ആരുടെയും കണ്ണിലുണ്ടാകുകയില്ല. എടാ, സംശയങ്ങൾ തോന്നുന്ന പലരും ഇല്ലേ? ആ തന്തപ്പടി, അതുപോലെ തന്നെ അവളുടെ അനിയത്തി ഒരു ഐ പി എസ് കാര്യമുണ്ടല്ലോ, അവള്, പിന്നെ അമ്പാടി, ഇങ്ങനെ പലരും ചേർന്ന് തെളിയിക്കില്ലേ? ഒരു തെളിയിക്കത്തും ഇല്ലടാ. അല്ല, ആ രജനിക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ ജിതേന്ദ്രനെ വെച്ചാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന്? അതൊക്കെ ചുമ്മാ എറിയുന്നതല്ലടാ, അതൊന്നും നീ കാര്യമാക്കി എടുക്കേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെ എങ്ങനെയാ തീർക്കണ്ടേ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നീ ആ വാർത്തയൊന്ന് വെച്ചേ, കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാർത്തയിൽ പറയുകയാണ്, ആ തരുണിമ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എടാ, ഒച്ച വെക്കടാ, നീ അത് കേട്ടു നോക്ക്, ദേ അടിയിൽ സ്ക്രോളിങ് നോക്ക്, തരുണിമ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. അതുപോലെ തന്നെയാണ്, നീ ഇപ്പോൾ ഒച്ചൊരു വോളിയം വെച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറയുകയാണ്. വാർത്ത വയ്ക്കുമ്പോൾ വാർത്ത വായിക്കുന്ന പെൺകുട്ടി പറയുകയാണ്, തരുണിമ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്നാൽ ചിലർ പറയുന്നത് ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സച്ചിദാനന്ദൻ കുറച്ചു നാൾ മുമ്പ് വാർത്താ മാധ്യമങ്ങളോട് ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. തരുണിമയുടെ പേരിൽ പല പ്രശ്നങ്ങൾ കഥാകൃത്തുകൾ എഴുതി പിടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് തരുണിമയെ വ്യക്തിപരമായിട്ട് അവഹേളിച്ചതിൻ്റെതായി ആ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയേക്കാം എന്നുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുകയും ചെയ്തു. എന്നാൽ ഇതിനെയൊക്കെ എതിർത്ത് നിൽക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുകയും സ്ത്രീകളുടെ ഉന്നതയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്കും വേണ്ടി പെരുമാറുകയും ചെയ്യുന്ന രജനി മൂർത്തിയെപ്പോലെയുള്ളവർ ഇപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഈ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയായിട്ടും ഇതിനെ ഒരു നോർമൽ മരണമായിട്ടും അവർ കാണുന്നില്ല, ഇതൊരു കൊലപാതകമായിട്ടാണ് അവർ കാണുകയും ചെയ്യുന്നത്. ആ കാണുന്നത് കൊണ്ട് തന്നെ ഈ കൊലപാതകം അവർ ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളതും അറിയാനായിട്ട് കഴിയില്ല. ഇത് കൊലപാതകമോ ആത്മഹത്യയോ എന്ന് നോക്കുമ്പോൾ ഇത് ആത്മഹത്യയാണ് എന്നുള്ളത് തന്നെയാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിനെ വളച്ചൊടിക്കാൻ നോക്കിയ രജനീമൂർത്തിയൊക്കെ ഇതിൻ്റെ പ്രതിയായിട്ട് ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ആളുകൾ തീരുമാനിക്കണം എന്ന് തന്നെയാണ് വാർത്തയിൽ പറയുന്നത്. ഇത് കേട്ടതും സച്ചിക്കും മൂർത്തിക്കും ഒത്തിരിയേറെ സന്തോഷമായി. കാര്യങ്ങൾ വളച്ചൊടിച്ച് ഇത് ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ, ഇത് ആത്മഹത്യ കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ നോക്കിയത് രജനീമൂർത്തിയാണ്, അവരെ ഇതിൻ്റെ അകത്ത് പഴി ചേർക്കണം എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന ആ സമയത്ത്. പിന്നെ കേട്ടില്ലടാ, ഇതേപോലെ ഇനി കാര്യങ്ങൾ വളച്ചൊടിക്കുമെന്ന് പറയുമ്പോൾ മൂർത്തി പറയാണ്, സമ്മതിച്ചടാ, ഇതേപോലെ കാര്യങ്ങൾ വളച്ചൊടിച്ച് അവരുടെ നേർക്ക് നീട്ടുന്ന നിൻ്റെ ഈ ബുദ്ധിയുണ്ടല്ലോ, ഇതടാ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നു. എടാ, ഇത് പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ് ആണ്, അവിടെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെ അവിടെ സച്ചി പറയുകയാണ് മൂർത്തിയോട്. ശരി ശരി, മനസ്സിലായി എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അനു ആ പോലീസ് യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ച് ഒരു ചുരിദാറൊക്കെ ഇട്ട് വീടിൻ്റെ ഒരു മൂലൊക്കെ തളർന്ന് കുത്തിയിരുന്ന് കരയുകയാണ്. ആ സമയം അമ്പാടിയും അതേപോലെ ടീച്ചറും കൂടി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അവരും യൂണിഫോമിലൊന്നുമല്ല, യൂണിഫോം ഒക്കെ മാറി നോർമൽ ഡ്രസ്സിലാണ് കയറി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞ് ടീച്ചർ അവിടെ ചെന്ന് പറയുകയാണ്, ഇനി കരയരുത്, ഇനി നമുക്ക് ഇവർക്കെതിരെ ശക്തമായിട്ട് എതിർക്കുകയാണ് വേണ്ടത്, ഇവന്മാരെയൊക്കെ ഇല്ലാതാക്കണം, അവന്മാരൊന്നും ഇനി ജീവനോടെ നിൽക്കരുത്, ഓരോ അവന്മാരെയും തീർത്ത് കളയുക തന്നെ വേണമെന്ന്. അപ്പം അമ്പാടി പറയുകയാണ്, അനു നീ വിഷമിക്കാതിരിക്കുക, ആ ജിതേന്ദ്രൻ എന്ന് പറയുന്നവനെ ഞാൻ പിടികൂടിക്കും, അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത എന്ന് കൊടുക്കത്തില്ല എന്ന്. ആ സമയം അനു പറയാണ്, അവനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തരണം അമ്പാടി, എനിക്കവനെ കൊല്ലണം, എനിക്കവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്ന് തന്നെ പറയുമ്പോൾ അമ്പാടി പറയാണ്, അതിനു വേണ്ടി ഒരാളും കൂടെ കാത്തിരിപ്പുണ്ട്, കാളിയൻ്റെ പെങ്ങളെ നശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞവൻ, അവന് വേണ്ടി കാളിയൻ കൊതിച്ചുകൊണ്ടിരിക്കുക, അവനെ കൊന്നു കളയാനായിട്ട് തന്നെ. അതുകൊണ്ട് കാളിയൻ്റെ കയ്യിലും അനുവിൻ്റെ കയ്യിലും ഞാനവനെ തരും, നിങ്ങൾക്കവനെ കൊല്ലാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് അമ്പാടി പറയുകയാണ്. ആ സമയം ടീച്ചർ പറയുകയാണ്, അമ്പാടി മാത്രമല്ല, ഞങ്ങളും ആ സച്ചിയെപ്പോലെയുള്ളവന്മാരെ വെറുതെ വിടില്ല, ഞങ്ങൾ എഴുതി തുടങ്ങിയാണ്, എഴുതി അവനെയൊക്കെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനതിൽ തുറന്ന് പറയും എന്ന് തന്നെ
അവളെ ടീച്ചറും പ്രതിജ്ഞയെടുത്ത് അനുവിനോട് കാര്യങ്ങൾ പറയുന്നു. ഇതിനുശേഷം ടീച്ചർ നേരെ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. നീരജയോട് കാര്യങ്ങൾ പറയുന്നു. നീരജയ്ക്കും വളരെയേറെ വിഷമത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പം നീരജ പറയണം, മോളെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഞാൻ എഴുതും അമ്മേ, അവനെപ്പറ്റി എഴുതി ആ സച്ചിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ദുഷ്ടന്മാരെ ഇനി വെറുതെ വിടരുത് മോളെ. ഞാനും ഒരു കോളം എഴുതുന്നുണ്ട് കേരള ഭൂമിയിൽ. ആ കോളത്തിൽ സച്ചിയെയും മൂർത്തിയെയും ഞാൻ വലിച്ചു കീറും. അവന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത രീതിയിൽ ഞാൻ എഴുതി പിടിപ്പിക്കും മോളെ എന്ന് തന്നെ പറഞ്ഞ് അവർ രണ്ടുപേരും ആ തീരുമാനമെടുക്കുമ്പോൾ അമ്പാടി അവിടെ അനുവിൻ്റെ അടുത്തുണ്ട്. അനുവിനോട് പറയുക, അനു, ഇനി ആ ജിതേന്ദ്രൻ എന്ന് പറയുന്നവനെ ഞാൻ ജീവനോടെ വയ്ക്കത്തില്ല. അവനെ ഞാൻ തീർത്ത് കളയുവനു. രണ്ട് മാസം മാത്രമേ ഞാൻ സമയം ചോദിക്കുന്നുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ അവനെ തീർത്തിരിക്കും. അനുവിൻ്റെ ചേച്ചിയുടെ സഞ്ചനം കഴിയുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടികൂടി കൊന്നു കളയുവനു എന്ന് പറയുന്നു. അപ്പം അനു പറയുകയാണ്, അവനെ അങ്ങനെ കൊന്നു കളയരുത് അമ്പാടി, അവനെ എൻ്റെ കയ്യിൽ തരണം, എനിക്ക് വേണം അവനെ കൊല്ലാനെന്ന് പറയുമ്പം അതിനുവേണ്ടി ഞാൻ കാത്തു നിൽക്കില്ലാനു. കാരണം അവൻ പലപ്പോഴും കയ്യിൽ നിന്നും വഴുതി പോയവനാണ്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. കിട്ടുന്ന വഴി കൊല്ലണം. മുംബൈ പോലീസ് തലയ്ക്ക് വിലയിട്ടേക്കുന്നവനാണ്. ജീവനോടെയോ മരണത്തോടെയോ പിടിച്ചു കഴിഞ്ഞാൽ അവനെതിരെയുള്ള പാരിതോഷികം വരെ കിട്ടും. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ ഒരു പാരിതോഷികം വരെ വെച്ചിരിക്കുമ്പം അവനെ ജീവനോടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നത് തെറ്റല്ലേ? അവനെ അങ്ങ് തീർക്കുകയല്ലേ വേണ്ടത്? ഇനിയൊരവസരത്തിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് 2 മാസം, ഈ 2 മാസമാണ് ഞാൻ അനുവിനോട് ചോദിക്കുന്നത്. ഈ 2 മാസത്തിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കാക്കി ഉരി വയ്ക്കുവാനു. ഇനി ഞാൻ പിന്നെ ഇത് ധരിക്കില്ല എന്ന് പറയുമ്പം അനു ഞെട്ടിപ്പോവാണ്. അമ്പാടി, എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണോ? പറയുവാനു, അവനെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ഏക ലക്ഷ്യം. അവനെ പിടിച്ച് കൊന്നു കളയും ഞാൻ. അത് ഈ 2 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഞാനിത് ഊരി വയ്ക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ഈ കാക്കി ഇടില്ല എന്ന് തന്നെ അമ്പാടി പറയുകയാണ്. അനു വരെ ഞെട്ടി നിൽക്കുകയാണ് അമ്പാടിയുടെ ഞെട്ടിക്കുന്ന പ്രതിജ്ഞയുടെ മുന്നിൽ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയും ചെയ്യുന്നു. അടുത്ത നമ്മുടെ കുടുംബങ്ങളൊക്കെയാണ് കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ അമ്മേറെയറെ എപ്പിസോഡിലൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. താങ്ക്സ് അഗൈൻ. ദിസ് ഈസ് ആം സൈനിങ് ഔട്ട്. ബൈ ബൈ.